നമസ്കാരം. 25 വർഷത്തിനുള്ളിൽ കേരളത്തെ വികസിത രാജ്യങ്ങൾക്ക് സമാനമായ ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ദീർഘകാല ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാരിൻ്റെ വികസന നയം ആവിഷ്കരിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ സമ്പദ്ഘടന സൂര്യോദയ സമ്പദ്ഘടനയായി മാറ്റിക്കൊണ്ട് ഇന്ന് പരമ്പരാഗത വ്യവസായങ്ങൾക്കൊപ്പം ആധുനിക വ്യവസായങ്ങളും നൂതന ബിസിനസ് സംരംഭങ്ങളും കേരളത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് കരുത്തു പകരുകയാണ്. ഇന്ന് കേരളത്തിൻ്റെ സമ്പദ്ഘടനയുടെ എല്ലാ മേഖലകളും സ്ഥിരമായ വളർച്ച കൈവരിച്ചിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ച അളക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൂചികയായ ആഭ്യന്തര ഉൽപ്പാദനം അഥവാ GDP സുസ്ഥിര വളർച്ച നേടിയിരിക്കുകയാണ് കേരളം. വികസനത്തിൻ്റെ വ്യാപ്തിയും ദിശയും വ്യക്തമാക്കുന്ന ഈ കണക്കുകൾ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലുമാണ്. കേരളം വികസന ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ മുന്നേറ്റ കാലയളവിലൂടെയാണ് കടന്നുപോകുന്നത്. പശ്ചാത്തല സൗകര്യങ്ങൾ ആധുനികവൽക്കരിച്ച് ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെയും പരിവർത്തനങ്ങളുടെയും സാഹചര്യങ്ങളിലൂടെ കേരളത്തെ നയിക്കുകയാണ് സർക്കാർ. കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൽ മൗലികമായ ഒട്ടേറെ മാറ്റങ്ങൾ ഇന്ന് സർക്കാർ ഇടപെടലിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ സമ്പദ്ഘടനയെ എല്ലാ അർത്ഥത്തിലും സൂര്യോദയ സമ്പദ്ഘടനയായി മാറ്റിയിരിക്കുകയാണ് സർക്കാർ. ശാസ്ത്ര സാങ്കേതിക പുരോഗതിയുടെയും ഡിമാൻഡിന്റെയും ചലനാത്മകതയുടെയും ഉൽപ്പാദന വളർച്ചയുടെയും മുൻനിരയിൽ നിൽക്കുന്ന വികസന തുറകളെയാണ് സൂര്യോദയ മേഖലകൾ എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. സൂര്യാസ്തമയ മേഖലകളാകട്ടെ ഡിമാൻഡ് കുറയുന്നതും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യകൾ അടയാളപ്പെടുത്തുന്നതുമായ മേഖലകളാണ്. സൂര്യാസ്തമയ രംഗങ്ങളിൽ നിന്നും സൂര്യോദയ മേഖലകളിലേക്കുള്ള മാറ്റത്തെ നിതാന്ത ജാഗ്രതയോടെയാണ് കേരളം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തര സ്വയം നവീകരണത്തിന്റെ ഈ പ്രക്രിയയിൽ കേരളത്തിന്റെ സ്ഥാനം ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ മുൻനിരയിലാണ്. കേരളത്തെ സംബന്ധിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ വരവ് ചെലവ് അനുമാനങ്ങളെ താളം തെറ്റിച്ച് വികസന സമ്പന്നാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ സമയോചിതമായി ബദൽ മാർഗങ്ങൾ തീർത്ത് പ്രതിരോധിക്കുകയാണ്. വിവിധ സാമ്പത്തിക വകുപ്പുകളുടെ ഏകോപനത്തിലൂടെ കൂടുതൽ സുതാര്യമായതും കൃത്യതയുള്ളതുമായ ഏകീകൃത വരുമാന സംവിധാനത്തിലേക്ക് സർക്കാർ ചുവടുറപ്പിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സംസ്ഥാനത്തെ നികുതി ഭരണ സംവിധാനത്തെ പുനഃസംഘടിപ്പിച്ച് മികച്ച നികുതി വരുമാനം ഉണ്ടാക്കാനായത്. രാജ്യത്ത് ആദ്യമായാണ് നികുതി ഭരണ സംവിധാനം ഇത്തരത്തിൽ സമഗ്രമായി പുനഃസംഘടിപ്പിക്കപ്പെട്ടത്. കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് ഇന്ന് സർക്കാർ പുതിയൊരു ദിശാബോധം നൽകിയിരിക്കുകയാണ്. ഇത് ഏറ്റവും പ്രകടമായി പ്രതിഫലിക്കുന്നത് സംസ്ഥാനത്തിന്റെ GST വരുമാനത്തിലാണ്. കേരളത്തിന്റെ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 40-45% GST ആണ്. 2021-22 മുൻ വർഷത്തെ അപേക്ഷിച്ച് GST 26% വളർന്നു. അത് കോവിഡ് കാലത്തെ നികുതി തകർച്ചയിൽ നിന്നുള്ള തിരിച്ചുവരവാണെന്ന് പറയാം. എന്നാൽ 2022-23 22% വർധനവ് വീണ്ടും ഉണ്ടായി. ഇത് GST കൗൺസിലിന്റെ ഔദ്യോഗിക കണക്കാണ്. കേരളത്തിന്റെ GST വരുമാനം വളർച്ചയുടെ പാതയിലാണ്. 2022-23 കേരളത്തിന്റെ സമ്പദ്വ്യവസ്ഥ പാൻഡമിക്കിന് ശേഷം പ്രഖ്യാപിച്ച സാമ്പത്തിക ഉത്തേജ പാക്കുകൾ കൊണ്ട് തുടർച്ചയായ 2ാം വർഷവും നല്ല വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. കേരളത്തിലെ പ്രതിശീർഷ വരുമാനം 2021-22 164,261 രൂപയായി താരതമ്യം ചെയ്യുമ്പോൾ 2022-23 6.06% വർദ്ധിച്ച് 174,214 രൂപയായി ഉയർന്നു. പ്രതിശീർഷ വരുമാനം 5.9% രാജ്യത്ത് രേഖപ്പെടുത്തിയതെങ്കിൽ കേരളത്തിലെ പ്രതിശീർഷ വരുമാനം 6.06%. നികുതി നമുക്കും നാടിനുമെന്ന ബോധം ഉൾക്കൊണ്ട് സമൂഹത്തിനെയാകെ നികുതി ചുമതല ബോധമുള്ളവരാക്കുകയെന്ന ലക്ഷ്യത്തോടെ GST കൃത്യമായി ഒടുക്കാൻ ജനങ്ങളെ ബോധവാന്മാരാക്കുകയെന്ന ഉദ്ദേശത്തോടെ പലതരത്തിലുള്ള ഇടപെടലുകളും സർക്കാർ സാമ്പത്തിക രംഗത്ത് ഇതിനോടകം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2017 ചരക്കു സേവന നികുതി നിയമത്തിനനുസൃതമായി സംസ്ഥാനത്തെ നികുതി ഭരണ സംവിധാനത്തെ പുനഃസംഘടിപ്പിക്കുന്നത്. 2023 ജനുവരി 10 പുനഃസംഘടന നടപ്പായിട്ടുണ്ട്. രാജ്യത്ത് ആദ്യമായിട്ടാണ് നികുതി ഭരണ സംവിധാനം ഇത്തരത്തിൽ സമഗ്രമായി പുനഃസംഘടിപ്പിക്കപ്പെട്ടത്. GST വകുപ്പിന്റെ പുനഃസംഘടന പൂർത്തിയായിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു.
പ്രൊഫഷണലായ ഒരു ജി എസ് ടി വകുപ്പിനെ സൃഷ്ടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു വർഷത്തിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ഓഡിറ്റ്, ഇൻ്റലിജൻസ്, ടാക്സ് പേയർ സർവീസസ് എന്ന ഈ മൂന്ന് പ്രധാന വിഭാഗങ്ങളിലായി മാറ്റാനും ഇവ ഓരോന്നും ജി എസ് ടി നിയമം അനുശാസിക്കും വിധം കൃത്യമായി ഖജനാവിലേക്കുള്ള നികുതി ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പ്രവർത്തനം നൽകാനും സാധിക്കും. കേരളത്തിലെ ആകെ ചരക്കു സേവന വിനിമയങ്ങൾക്കനുസൃതമായ നികുതി വരുമാനം ചോർച്ചയില്ലാതെ പിരിച്ചെടുക്കുകയെന്ന ലക്ഷ്യത്തിലേക്കെടുക്കാൻ സംസ്ഥാന ജി എസ് ടി വകുപ്പിലെ പുനഃസംഘടന ഉപകരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച നികുതി ഭരണ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നതുകൂടിയാണ് ഈ പുനഃസംഘടനയിലൂടെ ലക്ഷ്യമിടുന്നത്. വകുപ്പിന്റെ ഘടനയും പ്രവർത്തന സ്വഭാവവും ജീവനക്കാരുടെ മനോഭാവവും ഉൾപ്പെടെ പരിഷ്കരിച്ച് ആധുനികവും മാനവികവുമായ നികുതി ഭരണം സംസ്ഥാനത്ത് നടപ്പാക്കുകയാണ്. സംസ്ഥാന ചരക്കു സേവന നികുതി വകുപ്പിന് ഇനി മൂന്ന് വിഭാഗങ്ങൾ, ടാക്സ് പേയർ സർവീസ്, ഓഡിറ്റ്, ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് എന്നീ വിഭാഗങ്ങളായാണ് പുനഃസംഘടിപ്പിച്ചത്. റിട്ടേൺ ഫയലിംഗ് നിരീക്ഷണം, പ്രതിമാസ റിട്ടേണുകളുടെ സൂക്ഷ്മ പരിശോധന, റീഫണ്ടുകൾ, കാരണം കാണിക്കൽ നോട്ടീസുകളുടെ തീർപ്പ് എന്നിവയാണ് പ്രധാനമായും ടാക്സ് പേയർ സേവന വിഭാഗം കൈകാര്യം ചെയ്യുന്നത്. വ്യാപാരികളുടെ നികുതി ബാധ്യതയുടെ കൃത്യത ഇനി മുതൽ പരിശോധിക്കുന്നത് ഓഡിറ്റ് വിഭാഗമാകും. നികുതി വെട്ടിപ്പ് കണ്ടെത്തുകയും തടയുകയുമാണ് ഇന്റലിജൻസ് ആൻഡ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ ചുമതല. പുനഃസംഘടനയ്ക്ക് ശേഷം വ്യാപാരികൾ സമർപ്പിക്കുന്ന ജി എസ് ടി രജിസ്ട്രേഷൻ അപേക്ഷകളുടെ പരിശോധനയും തീർപ്പും പൂർണ്ണമായും നടത്തുന്നത് കേന്ദ്രീകൃത രജിസ്ട്രേഷൻ യൂണിറ്റിൽ നിന്നാകും. ഇത് രജിസ്ട്രേഷൻ അപേക്ഷകൾ സമയബന്ധിതമായും പരാതിരഹിതമായും തീർപ്പാക്കാൻ സഹായിക്കും. നികുതി വകുപ്പിന്റെ പുനഃസംഘടനയിലൂടെ നികുതിദായകർക്ക് മെച്ചപ്പെട്ട സേവന ലഭ്യത ഉറപ്പുവരുത്തി സേവന കൃത്യത ഉറപ്പുവരുത്താൻ സാധിക്കുന്നു. അമിത ലാഭക്കുതി കൊണ്ട് നിത്യോപയോഗ സാധനങ്ങൾക്ക് അനധികൃത അധിക നികുതി ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ പിരിച്ചെടുക്കുന്നവർക്ക് തടയിടാൻ എൻഫോഴ്സ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിലൂടെ സാധിക്കുന്നു. ജി എസ് ടി പുനഃസംഘടന വഴി നികുതി പിരിവ് കാര്യക്ഷമമാകുന്നതിലൂടെ നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ് കൃത്യമായി ലഭിച്ചു തുടങ്ങും. അതുവഴി ഇനിയും കൂടുതൽ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധിക്കും. വർഷങ്ങളായി കേന്ദ്ര സാമ്പത്തിക വിഹിതത്തിൽ ഉണ്ടാകുന്ന കുറവുകൾ പരിഹരിക്കാനും മറികടക്കാനും ജി എസ് ടി പുനഃസംഘടന വഴി കേരളത്തിന് സാധിക്കുന്നുണ്ട്. ശാസ്ത്രീയമായ അന്വേഷണ രീതിയും മികവുറ്റ ഇന്റലിജൻസ് സംവിധാനവും കേരളത്തേക്കാൾ വരുമാനമുള്ള വലിയ സംസ്ഥാനങ്ങൾക്കും കണ്ടുപഠിക്കാൻ പ്രേരകമാകുന്നുണ്ട്. ഓഡിറ്റ്, കേന്ദ്രീകൃതമായ ഒരു പരിശോധന സംവിധാനവും നികുതിദായകർക്ക് ഏറ്റവും മികച്ച സേവനം നൽകുന്ന ഒരു ടാക്സ് പേയർ സർവീസസ് വിഭാഗവും പുനഃസംഘടനയിലൂടെ ഉണ്ടായി. ഇന്റലിജൻസ് വിഭാഗത്തിൻ്റെ കാര്യത്തിൽ അഭൂതപൂർവമായ വളർച്ചയാണ് പുനഃസംഘടനയ്ക്ക് ശേഷം കാണാൻ സാധിക്കുന്നത്. 3-4 വർഷങ്ങൾക്ക് മുൻപ് 20-30 കോടി രൂപയോളം ഒരു വർഷം നികുതി വെട്ടിപ്പിൽ നിന്ന് തിരിച്ച് പിടിച്ചുകൊണ്ടിരുന്ന ഇന്റലിജൻസ് സംവിധാനം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏതാണ്ട് നടപ്പ് സാമ്പത്തിക വർഷം ഏതാണ്ട് 1,700 കോടി രൂപ തിരിച്ചു പിടിക്കുന്ന വിധത്തിൽ വലിയ വളർച്ച ഈ മേഖലയിൽ ഉണ്ടാക്കാൻ ജി എസ് ടി വകുപ്പിന് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ റവന്യൂ വരുമാന വർധനയെക്കുറിച്ചുള്ള കണക്കുകൾ നോക്കുക. കേരളത്തിന്റെ തനത് നികുതി വരുമാനം 2021-22 22.41% വർധനയാണ് രേഖപ്പെടുത്തിയത്. 2022-23 പുതിയ കണക്കുകൾ പ്രകാരം തനത് നികുതി വരുമാനം 20.13% വർധന രേഖപ്പെടുത്തി. ജി എസ് ടിയുടെ വളർച്ചാ നിരക്ക് 2021-22 20.68% 2022-23 പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം ജി എസ് ടി വരുമാനത്തിലെ വളർച്ചാ നിരക്ക് 25.11%. ഇത് സർക്കാരിന്റെ മൂലധന ചെലവുകളിൽ ഉൾപ്പെടെയുള്ള ഇടപെടലുകളുടെയും നികുതി ഭരണ രംഗത്തെ കാര്യക്ഷമതയുടെയും ഫലമാണ്. നികുതി നികുതിയേതര വരവിൽ മുൻകാല റെക്കോർഡുകളെ ഭേദിക്കുന്ന തനത് വരുമാന വളർച്ചയാണ് സംസ്ഥാനത്തുണ്ടാകുന്നത്.
2020-21 നമുക്ക് തനത് നികുതി വരുമാനം 47,661 കോടി രൂപയാണ്. 2021-22 58,341 2022-23 71,968 അത് ഉയർന്നു. നടപ്പു വർഷം അവസാനത്തിൽ ഇത് 78,000 കോടി രൂപയിലധികമായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത ധനകാര്യ വർഷം അവസാനിക്കുമ്പോഴേക്കും 2020-21 അപേക്ഷിച്ച് തനത് നികുതി വരുമാനം ഏകദേശം ഇരട്ടിയാകും. കേവലം 4 വർഷക്കാലം കൊണ്ട് നികുതി വരുമാനം ഇരട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്ന തുല്യമായ നേട്ടമാണ്. സംസ്ഥാന ചരക്കുസേവന നികുതി വകുപ്പിലെ പുനഃസംഘടന രാജ്യത്ത് തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തേതായിരുന്നു. പുനഃസംഘടനയ്ക്ക് ശേഷം നികുതി പിരിവിലും നികുതി ഭരണത്തിലും ഗുണപരമായ ഫലങ്ങളാണ് നികുതി വരുമാനത്തിനുണ്ടായത്. എങ്കിലും അർഹിക്കുന്ന സാമ്പത്തിക പരിഗണന പലപ്പോഴും ലഭിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇത് തുടർ വികസന പദ്ധതികളുടെ നടത്തിപ്പിന് കാലതാമസം നേരിടുന്നതിന് ഇടയാക്കുന്നു. 2017 ജൂലൈയിൽ GST നിയമം നടപ്പായതോടെ ഒരു പുതിയ നികുതി സമ്പ്രദായത്തിനാണ് രാജ്യത്ത് തുടക്കമായത്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ ചുമത്തിയിരുന്ന പരോക്ഷ നികുതികളെല്ലാം ഒരു കുടക്കീഴിലാക്കുകയും നികുതി നിർണയാവകാശം സംസ്ഥാനങ്ങളിൽ നിന്നും GST കൗൺസിലിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. നീതിയുക്തമായ വിഭവ വിതരണം രാജ്യത്ത് നടപ്പാക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. പലപ്പോഴായി ഇതിൽ വരുന്ന ധാരണാ പിശകുകൾ വിഭവ വിതരണം സുഗമമാക്കുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. അർഹതപ്പെട്ട നികുതി വിഹിതത്തിലെ കുറവ്, ഡിവിഡബിൾ പൂൾ കുറവ് 18,000 കോടി, 84,000 കോടി റവന്യൂ കമ്മി ഗ്രാന്റിൽ വന്ന കുറവ്, 12,000 കോടി GST നഷ്ടപരിഹാരം നിർത്തലാക്കിയത്, കടമെടുപ്പ് പരിധി കുറച്ചത്, 12,000 കോടി കടമെടുപ്പിൽ പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത് എന്നിവ കാരണം ഏകദേശം 57,400 കോടി രൂപയോളം കുറവാണ് ഉണ്ടായിരിക്കുന്നത്. പൊതുജന പ്രതിബദ്ധതയോടെ ആസൂത്രണ പ്രക്രിയ തുടരുന്ന ഏക സംസ്ഥാനമാണ് കേരളം. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും 3 വർഷത്തിനിടെ ന്യായമായ ഒരു ചെലവും വെട്ടിക്കുറയ്ക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മറിച്ച് സാമൂഹ്യ സുരക്ഷ, സാമ്പത്തിക വളർച്ച, പശ്ചാത്തല സൗകര്യ വികസനം, ധനദൃഢീകരണം എന്നീ ലക്ഷ്യങ്ങളോടെ സംസ്ഥാന സർക്കാർ പ്രതികൂല പരിതസ്ഥിതികളെ അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് നടത്തുന്നത്. കേരളം വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും പാതയിലേക്കാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഉൽപാദന മേഖലയെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാമ്പത്തിക വളർച്ച നേടാനായി എന്നത് 2021-22 സാമ്പത്തിക വളർച്ചയുടെ പ്രത്യേകതയാണ്. ഈ ബഡ്ജറ്റിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 50 കോടി രൂപ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 14,149 കോടി രൂപ, കുടുംബശ്രീക്ക് 265 കോടി രൂപ, ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായി വീടുകൾക്കും ഭവന സമുച്ചയങ്ങൾക്കുമായി 1,132 കോടി രൂപ, ഗതാഗതം 1,976 കോടി, വിനോദസഞ്ചാര മേഖല 351 കോടി, പൊതുവിദ്യാഭ്യാസം 1,032 കോടി, ഉന്നത വിദ്യാഭ്യാസം 452 കോടി, പൊതുജനാരോഗ്യം 2,052 കോടി എന്നിങ്ങനെ വകയിരുത്തിയത് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കേരള മാതൃക തീർത്ത കേരളം ഇന്ന് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നു. ദക്ഷിണേന്ത്യയുടെ വാണിജ്യ ഭൂപടം പുനർനിർവചിക്കുമെന്ന പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞം തുറമുഖം, ഹൈടെക് ആരോഗ്യ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, കൊച്ചി വാട്ടർ മെട്രോ, ഗെയിൽ പൈപ്പ്ലൈൻ, സ്റ്റാർട്ടപ്പുകൾ, ടെക്നോ പാർക്കുകൾ, അത്യാധുനിക മെട്രോ റെയിൽ, റോഡ് സൗകര്യങ്ങൾ, ലൈഫ്, വീടുകൾ, അങ്ങനെ എത്ര വികസനക്ഷേമ പദ്ധതികളുമായി സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും കേരളം കുതിക്കുകയാണ്. നമ്മുടെ നികുതി വരുമാനത്തിന്റെ ഒരു നിശ്ചിത വിഹിതം മൂലധന ചെലവിനും പശ്ചാത്തല സൗകര്യ വികസനത്തിനും വേണ്ടിയാണ് വിനിയോഗിക്കപ്പെടുന്നത്. കേരളത്തെ ആഗോള വികസന ഭൂപടത്തിൽ ഇന്ന് അടയാളപ്പെടുത്താനായത് ഇതുകൊണ്ടാണ്. സംസ്ഥാനത്തെ വൻകിട അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി റോഡുകൾ, പാലങ്ങൾ, IT, വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിവെള്ള വിതരണം, ഇറിഗേഷൻ, ഗതാഗതം, ടൂറിസം, കായികം തുടങ്ങി വിവിധ മേഖലകളിലെ പദ്ധതികൾക്കായി 62,454.18 കോടി രൂപയുടെ 1,066 അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും 20,000 കോടി രൂപയുടെ ലാൻഡ് അക്വിസിഷൻ പൂളിൽ
ഉൾപ്പെടുത്തി 7 പദ്ധതികൾക്കും നാളിതുവരെ കിഫ്ബി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ 32,738.25 കോടി രൂപയുടെ പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച പദ്ധതികളിൽ 595 പദ്ധതികൾ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളതും അതിൽ 14,830.76 കോടി രൂപയുടെ പദ്ധതികൾ പൂർത്തീകരിക്കുവാനും കിഫ്ബിക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ 21,817.66 കോടി രൂപയുടെ പദ്ധതികൾ പ്രവൃത്തി പുരോഗതിയിലാണ്. അംഗീകാരം നൽകിയ പദ്ധതികളിലേക്കായി നാളിതുവരെ 27,522 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. രാജ്യത്താദ്യമായി ദേശീയപാത വികസനത്തിനുള്ള ഭൂമി ഏറ്റെടുക്കലിന് 25% ചിലവ് വഹിച്ച സംസ്ഥാനമാണ് കേരളം. കിഫ്ബി മുഖേന 5,580 കോടി രൂപയാണ് ലഭ്യമാക്കിയത്. ദേശീയപാതയുടെ വീതികൂട്ടൽ പണി അതിവേഗം പുരോഗമിക്കുകയാണ്. കൊച്ചിയുടെ ഗതാഗത മേഖലയ്ക്കും വിനോദസഞ്ചാരത്തിനും പുതിയ കുതിപ്പേകുന്ന നാടിന്റെയാകെ അഭിമാനമായ കൊച്ചി വാട്ടർ മെട്രോ 1,136 കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഭവന പദ്ധതിയാണ് ലൈഫ്. ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ 2023-24 വർഷത്തിൽ 151,073 വീടുകളുടെ നിർമ്മാണ അനുമതി നൽകിയിട്ടുണ്ട്. അതിൽ 31,386 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. 119,687 വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. ലൈഫ് പദ്ധതിയിൽ ഇതുവരെ 371,934 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 2023-24 വർഷം ഇതുവരെ 1,966.36 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഈ പദ്ധതിക്ക് 2024-25 വർഷത്തേക്ക് 1,132 കോടി രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. 2021-22 വനിതാ തൊഴിലാളികളുടെ വേതനം 577.73 രൂപയായിരുന്നത് 2022-23 612.58 രൂപയായും പുരുഷ തൊഴിലാളികളുടെ വേതനം 781.75 രൂപയിൽ നിന്നും 792.20 രൂപയായി ഉയർന്നു. 2022-23 സാമ്പത്തിക വർഷം സംസ്ഥാന സർക്കാർ സംരംഭക വർഷമായി ആചരിച്ചിരുന്നു. 1,39,840 സംരംഭങ്ങൾ അന്ന് ആരംഭിച്ചതിൽ 21,528 സംരംഭങ്ങൾ ഭക്ഷ്യസംസ്കരണ മേഖലയുമായി ബന്ധപ്പെട്ടവയായിരുന്നു. 300,000 തൊഴിലവസരങ്ങളും 8,500 കോടിയോളം രൂപയുടെ നിക്ഷേപവും ഇതുവഴിയുണ്ടായി. സംരംഭക വർഷം 2.0 പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഈ രംഗത്ത് കൂടുതൽ സൌകര്യങ്ങൾ ഏർപ്പെടുത്തി വിപുലപ്പെടുത്തുകയാണ്. ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം 236,344 തൊഴിലവസരങ്ങളാണ് കാർഷിക മേഖലയിൽ സൃഷ്ടിച്ചത്. കാർഷിക മേഖലയ്ക്ക് 2024-25 വാർഷിക പദ്ധതിയിൽ 1,698.30 കോടി രൂപയാണ് വകയിരുത്തിയത്. ഭാവി കേരളം പടുത്തുയർത്തുന്നതിൽ സർക്കാർ എത്ര ദീർഘവീക്ഷണത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ മാനവ വികസന സൂചിക പരിശോധിച്ചാൽ മതി. മാനവ വികസന സൂചികയിൽ വികസിത രാജ്യങ്ങൾക്ക് സമാനമായ 7.5 പോയിന്റുമായി കേരളം രാജ്യത്ത് 1-ാം സ്ഥാനത്താണ്. ഐടി മേഖലയിൽ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് കൈവരിച്ചത്. 2016 കേരളത്തിലെ സർക്കാർ ഐടി പാർക്കുകൾ വഴിയുള്ള കയറ്റുമതി 9,753 കോടി രൂപയായിരുന്നു. 2022 അത് 17,536 കോടി രൂപയായി വർദ്ധിച്ചിരിക്കുന്നു. അതായത് 6 വർഷം കൊണ്ട് ഏകദേശം 2.5x വർദ്ധനവ്. കഴിഞ്ഞ 7 വർഷം കൊണ്ട് ഐടി മേഖലയിൽ 85,540 കോടി രൂപയുടെ കയറ്റുമതി നടന്നു. 2016 സംസ്ഥാനത്ത് 300 സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇവയുടെ എണ്ണം 5,000 കടന്നിരിക്കുന്നു. വെഞ്ച്വർ ക്യാപിറ്റൽ ഫണ്ടിംഗിലൂടെ
5,500 കോടി രൂപയുടെ നിക്ഷേപം സമാഹരിക്കാനും 50,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ 10%-ത്തിലധികം വിനോദസഞ്ചാര മേഖലയുടെ സംഭാവനയാണ്. കേരളത്തിന് 2015 ലഭിച്ച 26,690 കോടി രൂപ എന്ന മൊത്ത വരുമാനം 2019 45,000 കോടി രൂപയായി ഉയർന്നു. അത് സർവകാല റെക്കോർഡാണ്. ടൂറിസത്തിൽ നിന്നുള്ള വിദേശ നാണ്യ വരുമാനമാകട്ടെ ചരിത്രത്തിലാദ്യമായി 10,000 കോടി രൂപ കടക്കുകയും ചെയ്തിരുന്നു. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികൾ, ആഭ്യന്തര സഞ്ചാരികൾ എന്നിവരുടെ കാര്യത്തിൽ യഥാക്രമം 21.71% 47.48% വളർച്ചയാണ് 2019-ൽ ഉണ്ടായത്. 2022 കലണ്ടർ വർഷത്തിൽ 35,168 കോടി രൂപയുടെ വരുമാനമാണ് വിനോദസഞ്ചാര മേഖലയിൽ നിന്നും കേരളത്തിന് ലഭിച്ചത്. വിദേശ വിനോദസഞ്ചാരികളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 2023 ആദ്യ 6 മാസത്തിൽ തന്നെ 3,00,000 വിദേശ വിനോദസഞ്ചാരികൾ കേരളം സന്ദർശിച്ചിട്ടുണ്ട്. വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിയുന്ന ടൂറിസം മേഖലയിലെ പദ്ധതികൾ, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പരിപാടികൾ, കൊച്ചി തുറമുഖവുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, കൊച്ചിയിലും പാലക്കാടും കണ്ണൂരും സ്ഥലം ഏറ്റെടുത്തിട്ടുള്ള വ്യവസായ ഇടനാഴികകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, IT അധിഷ്ഠിത മേഖലയുടെ വികസനം അടുത്ത 3 വർഷ കാലയളവിനുള്ളിൽ കുറഞ്ഞത് 3,00,000 കോടി രൂപയുടെ നിക്ഷേപം ആകർഷിക്കുവാനുള്ള പ്രവർത്തന പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. ചിലവ് വർദ്ധിച്ചതുകൊണ്ടോ വരുമാനം കുറഞ്ഞതുകൊണ്ടോ നികുതി വരുമാനം കുറഞ്ഞതുകൊണ്ടോ അല്ല സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കേണ്ടി വന്നത്. മറിച്ച് സാമ്പത്തിക കാര്യങ്ങളുടെ വിഭവ വിതരണത്തിൽ അടിക്കടിയുണ്ടാകുന്ന പ്രതികൂല മാറ്റങ്ങളാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക സാഹചര്യം സംജാതമാക്കിയത്. ഈ സാഹചര്യത്തിലും ഒരു തരത്തിലുള്ള വികസന വിമുഖതയും വരുത്താതെയും ക്ഷേമ പദ്ധതികൾക്ക് മുൻഗണന നൽകി ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ അധിഷ്ഠിതമായ കേരള മാതൃക സൂര്യ തേജസ്സോടെ പുരോഗതിയുടെ പുതിയ ആകാശങ്ങളിലേക്ക് കുതിക്കുകയാണ്. അതിജീവനത്തിന്റെയും വീണ്ടെടുപ്പിന്റെയും ഒറ്റക്കെട്ടായ പരിശ്രമത്തിലൂടെ വളർച്ചയുടെയും അഭിവൃദ്ധിയുടെയും പാതയിലേക്ക് കേരളത്തെ തിരിച്ചുകൊണ്ടുവന്നിരിക്കുകയാണ് സർക്കാർ. സാമ്പത്തിക വളർച്ച നേടാനായി സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ കൂടുതൽ സാമ്പത്തിക സ്രോതസ്സുകൾ സൃഷ്ടിക്കാനുള്ള പദ്ധതികൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തുകയും സംസ്ഥാനത്തിന്റെ വികസനം വേഗത്തിലാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സാധ്യമാക്കുകയാണ് സർക്കാർ.